ഫ്രണ്ട്സ് തങ്കുസ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഒരു കലണ്ടർ ബോട്ടിൽ ആർട്ടാണ്. അപ്പൊ ഈ ഒരു കലണ്ടർ ബോട്ടിൽ ആർട്ട് ന്യൂ ഇയറിന്റെ അന്നാണ് ഞാൻ ശരിക്കും ഇടാനിരുന്നത്. പക്ഷെ നമ്മുടെ ക്രിസ്മസ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് വന്നപ്പോ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതാണ് അപ്പൊ നമുക്ക് ഈ ഒരു കലണ്ടർ ബോട്ടിൽ ആർട്ട് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പം നമ്മുടെ ടേബിളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു കലണ്ടർ ബോട്ടിൽ ആർട്ടാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട്. ഈ ഒരു വർഷം ഒരുപാട് പേര് ഈ ഒരു കലണ്ടർ ബോട്ടിൽ ആർട്ട് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്റേതായ ഐഡിയാസ് ഒക്കെ വെച്ച് മോഡിഫൈ ചെയ്തെടുത്താണ് ഈ ഒരു കലണ്ടർ ബോട്ടിൽ ആർട്ട്. ഞാൻ അധികം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ഞാൻ ഇരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് കലണ്ടർ ബോട്ടിൽ ആർട്ടിന്റെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കലണ്ടർ ബോട്ടിൽ ആർട്ടിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ പരമാവധി ഇങ്ങനത്തെ സ്ക്വയർ ആയിട്ടുള്ള ബോട്ടിൽ കലണ്ടർ ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോട്ട് ബ്ലാക്ക് ആക്രിലിക് പെയിന്റ് അടിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ബ്ലാക്ക് ആക്രിലിക് പെയിന്റ് അടിച്ചു കൊടുക്കുന്ന ഒരു സ്പോഞ്ച് വെച്ചാണ്. അപ്പൊ സ്പോഞ്ചിന് പകരം നമുക്ക് ബ്രഷ് വെച്ചാണേലും ബ്ലാക്ക് ആക്രിലിക് പെയിന്റ് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു കോട്ട് ബ്ലാക്ക് ആക്രിലിക് പെയിന്റ് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ബോട്ടിലിൽ ഒരു കോട്ട് ബ്ലാക്ക് ആക്രിലിക് പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടതായ ഇതുപോലത്തെ 12 മാസങ്ങളുള്ള പ്രിൻ്റ് എടുത്ത ഷീറ്റാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഷീറ്റ് നമ്മുടെ സാധാ പ്രിൻ്റ് എടുക്കുന്ന കടയിൽ നിന്ന് സൈസ് പറഞ്ഞെടുത്തതാണ്. അപ്പം ഞാൻ ആദ്യം 2-3 പ്രിൻ്റ് എടുത്തു, പക്ഷെ അതൊന്നും നമ്മുടെ ബോട്ടിലേൽ കൊള്ളിയല്ലായിരുന്നു. പിന്നെ ബോട്ടിലെ വെച്ചൊക്കെ നോക്കിയ ശേഷമാണ് ഈ ഒരു പ്രിൻറ്റിന് സൈസ് പറഞ്ഞത്. അപ്പം നമ്മൾ ബോട്ടിലിൻ്റെ സൈസ് കൂടെ നോക്കിയിട്ട് വേണം പ്രിൻ്റ് എടുക്കാൻ. അപ്പോൾ പ്രിൻ്റ് എടുക്കാതെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബോട്ടിലെ എഴുതി ചെയ്യാം. പക്ഷെ അതിന് ഒരുപാട് ടൈം എടുക്കേണ്ടി വരും. അപ്പം ഞാനിവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റാണ് എടുത്തേക്കുന്നത്. കളർ പ്രിൻറ്റും നമുക്ക് പ്രിൻ്റ് എടുക്കുന്ന കടയിൽ പറഞ്ഞാൽ പ്രിൻ്റ് എടുത്ത് കിട്ടുന്നതാണ്. നമുക്ക് ഈ ഒരു മാസങ്ങളെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് വരാം. ഇനിയിപ്പം നമ്മുടെ 12 മാസങ്ങളും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാസങ്ങളിലെല്ലാം ഒന്ന് കളർ പിടിപ്പിക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രൂ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രൂവിലേക്ക് കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ മാസങ്ങളിലെല്ലാം ഒന്ന് കളർ പിടിപ്പിക്കാം. പിന്നെ കളർ പ്രിൻ്റ് എടുക്കുന്നതെങ്കിൽ കളർ പിടിപ്പിക്കേണ്ട ആവശ്യം വരികയില്ലായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു ബ്രൂ മിക്സ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് നമ്മുടെ 12 മാസങ്ങളും ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തെടുക്കാം. അപ്പം എല്ലാം കൂടെ ഒന്നിച്ചിടുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒട്ടിപ്പോവായിരിക്കും ചിലപ്പം. അപ്പം ഞാനിവിടെ ഓരോന്നായിട്ട് എടുത്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പം ഞാൻ സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവറിലാണ്, അതായത് ഒരു കാർഡ്ബോർഡ് പ്ലാസ്റ്റിക് കവർ പൊതിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു ബ്രൂയി മുക്കിയെടുക്കുന്ന പേപ്പർ വയ്ക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ഇതുപോലെ ഫുള്ളും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ 12 മാസവും ബ്രൂയി മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് അടിച്ച ബോട്ടിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രൂ മുക്കിയെടുത്ത മാസങ്ങളും ഒന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മാസങ്ങളും ഒട്ടിച്ചു കൊടുക്കാം. അപ്പം എൻ്റെ ഈ ഒരു ബോട്ടിലിന് 4 സൈഡാണുള്ളത്. അപ്പം ഞാൻ ഒരു സൈഡിൽ 3 എണ്ണം വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഓരോ മാസങ്ങളും ഒട്ടിച്ചെടുക്കാം. ഞാനപ്പോൾ ആദ്യം ഒട്ടിക്കാൻ പോകുന്ന ജനുവരി മാസമാണ്. അപ്പം ഫെബിക്കോൾ ഉപയോഗിച്ചാണ് ഞാൻ ഈ ഒരു മാസങ്ങളെല്ലാം ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഫെബിക്കോൾ പേപ്പറിൻ്റെ ബാക്കിൽ ഇതുപോലെ തേച്ചിട്ട് കൈ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ ആ എഡ്ജിലൊക്കെ നന്നായിട്ട് തന്നെ ഫെബിക്കോൾ തേച്ചിട്ട് വൃത്തിയായിട്ട് ഒട്ടിക്കുക. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷം അടുത്ത മാസം ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു സൈഡ് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ആദ്യത്തെ സൈഡ് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എല്ലാ വശവും ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ബോട്ടിൽ ഫുള്ള് മാസങ്ങൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ലേസാണ് എടുത്തേക്കുന്നത്. നമ്മുടെ തുണിയെ പിടിപ്പിക്കുന്ന കൂട്ട് ലേസാണ്. അപ്പം ഈ ഒരു ലേസിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഡെക്കറേഷൻ ടൈപ്പ് സാധനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു ലേസ് ഇവിടെ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ലേസ് ഇവിടെയും പിന്നെ ഒരു ബോട്ടിലിൻ്റെ ആ മോൾഫാകത്തായിട്ടും കൂടെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു.
പിന്നെ ഓർക്ക് ഫെവിക്കോൾ തന്നെ ചൊട്ടിക്കാൻ. അങ്ങനെ ഞാൻ നാല് സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ മോളിൽ നമ്മുടെ പ്രിൻ്റ് എടുത്ത 2021 എന്നുള്ള ഇത് ബ്രൂവി മുക്കി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാപ്പിൻ്റെ ഭാഗത്തായിട്ട് ഇതാ ഇതുപോലത്തെ ലേസ് ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ മോളിൽ ലേസ് ഒട്ടിച്ചെടുത്തു. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു കലണ്ടർ ബോട്ടിലാട്ടാണ് ഇത്. പിന്നെ നമുക്ക് ഇതിൽ ഇച്ചിരി സമയം എടുത്തത് ഈ ഒരു ലേസ് ഒട്ടാൻ വേണ്ടി മാത്രമാണ്. ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് തന്നെയാണ് ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത പിക്ചേഴ്സ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ അയച്ചു തരാൻ മറക്കരുത്. അപ്പം എന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുവാണ്. ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.